നമുക്കൊരു രണ്ട് ദിവസം കൂടി തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പ്. അതനുസരിച്ച് മധ്യകിഴക്കൻ അറബിക്കടലിലുള്ള ചക്രവാത ചുഴി രണ്ട് ദിവസം കൂടി പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അതിൽ നിന്ന് അപകടകരമായ വിധത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഗൗരവമായി നമ്മൾ ആലോചിക്കുന്നത്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ കൊമ്പസു എന്ന് പറഞ്ഞ ഒരു ചുഴലിക്കാറ്റ് അതിൻ്റെ സ്വാധീനം ഇപ്പോൾ അറബിക്കടലിലേക്ക് വരുന്നതായിട്ടും കാഴ്ചകളിൽ അന്വേഷണങ്ങളിൽ കാണാനുണ്ട്. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും എന്നാണിപ്പോൾ കരുതുന്നത്. പക്ഷേ ആ ന്യൂനമർദ്ദം രൂപപ്പെട്ടാലും രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് അത് ആന്ധ്ര ഒഡീഷ തീരത്തിലേക്ക് പോകും എന്നും പറയപ്പെടുന്നു. ഈ സാധ്യതകൾ വെച്ചുകൊണ്ടാണ് ഗൗരവമായി ഉള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ 2018 19 20 ഒക്കെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഓറഞ്ച് ബുക്ക് 2021 തയ്യാറാക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനാണ് കളക്ടർമാരോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകം തന്നെ NDRF ആറ് ടീമുകൾ നമ്മുടെ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ആലപ്പുഴയിലും എറണാകുളത്തും കോട്ടയത്തും ഉൾപ്പെടെ. ചാലക്കുടി പുഴയിൽ അനിയന്ത്രിതമായിട്ടുള്ള തരത്തിൽ രാവിലെ മുതൽ വെള്ളം വർദ്ധിച്ചതനുസരിച്ച് അവിടെയും ഒരു ടീമിനെ ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ചക്രവാത ചുഴി മൂന്ന് ദിവസം കൂടി നിലനിന്നാൽ അത് വടക്കൻ മേഖലകളിലേക്ക് കടക്കുമോ എന്ന ഭീതിയുള്ളതുകൊണ്ട് ഈ സംവിധാനത്തെ നമുക്ക് ആവശ്യമെങ്കിൽ വടക്കൻ മേഖലകളിലേക്ക് പുനർവിന്യസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തി വന്നിട്ടുണ്ട്. ഇതേസമയം തന്നെ ആർമിയും ഡിഫൻസ് സർവീസും വളരെ ചടുലമായി, സന്നദ്ധ പ്രവർത്തകരും വളരെ ചടുലമായി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ നമുക്കിടയിൽ തയ്യാറായി നിൽക്കുകയാണ്. നിർഭാഗ്യകരമായ വിധത്തിലെ രണ്ട് മരണങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ്. അതല്ലാതെ മറ്റ് അപകടങ്ങൾ ഇപ്പോൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും നല്ല ഒരുക്കത്തോടെയാണ് സർക്കാർ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്ത് 3 മണിക്ക് ലഭ്യമായ അറിവനുസരിച്ച് 27 ക്യാമ്പുകളിലായി 622 പേർ ഇപ്പോൾ ക്യാമ്പുകളിൽ വസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് വിധത്തിലുള്ള അപകടങ്ങളെയും നേരിടാൻ സജ്ജമായ തരത്തിൽ നമ്മുടെ വകുപ്പും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ ഏജൻസികളെയും കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരുടെ 2-3 തരത്തിലുള്ള യോഗങ്ങൾ ഇപ്പോൾ വിളിച്ചു ചേർത്ത് കഴിഞ്ഞു. പോലീസ്, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, ഫോറസ്റ്റ്, പഞ്ചായത്ത് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി എല്ലാവരെയും എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത്. 2019 അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓറഞ്ച് ബുക്കിൽ അപകടം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ക്യാമ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ട് നിലവാരത്തിൽ ആ ക്യാമ്പിനെ കാണണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പിന്നെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിപ്പും ഒക്കെ ഉണ്ടാകാവുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ നേരത്തെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റി ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത്. വെള്ളപ്പൊക്കവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഓറഞ്ച് ബുക്കിൽ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ തയ്യാറാക്കുകയും ഏതെങ്കിലും അപകടത്തിൻ്റെ സൂചനകൾ ഉണ്ടായാൽ അപ്പം തന്നെ യാതൊരു അപകടവും മനുഷ്യജീവിതത്തിന് അപകടവും ഒന്നുമില്ലാത്ത വിധത്തിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാനുമുള്ള സംവിധാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൺട്രോൾ റൂമാണ് സംസ്ഥാന കേന്ദ്രത്തിലുള്ളത്. ജില്ലാ കേന്ദ്രത്തിലും താലൂക്ക് കേന്ദ്രത്തിലും 24 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി വകുപ്പിനോട് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കാര്യങ്ങൾ ഉണ്ടാകാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചക്രവാത ചുഴി വരുന്നതോടുകൂടി വ്യാപകമായിട്ടുള്ള മരങ്ങൾ വീഴലും അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നേരിൽ കാണുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ ഈ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ 3 ദിവസത്തേക്ക് രാത്രി യാത്ര നിർബന്ധമായി ഒഴിവാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രി യാത്രയ്ക്ക് മലഞ്ചെരുവുകളിൽ അപകട പ്രദേശങ്ങളിൽ ഒരു നിരോധനം രാത്രികാലങ്ങളിൽ ഉണ്ടാകും. സമുദ്രതീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളോട് ഈ 2-3 ദിവസം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2021 വൾണറബിൾ ഗ്രൂപ്പ് എന്ന് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലെല്ലാം ആവശ്യമെങ്കിൽ ആളുകളെ മുൻകൂട്ടി ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശവും ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും
സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വകുപ്പും സർക്കാരിൻ്റെ മറ്റ് ഏജൻസികളും എല്ലാം കൂട്ടിയോജിപ്പിച്ച് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. എസ് ടി ആർ എഫ് അനുസരിച്ച് അപ്പപ്പോൾ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് കളക്ടർമാരോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലാത്ത വിധത്തിൽ ഈ കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ യോഗങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ചു.